ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റുഡൻറ്റ് മെയ്റ്റ് ഹി ആറാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു ബാദൽ ദാനി എന്നുള്ള കവിതയിലെ ആദ്യ രണ്ട് സ്റ്റാൻസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബാബുലാൽ ശർമ്മ പ്രേം എഴുതിയ കവിതയാണ് ബാദൽ ദാനി അതിൽ ദാനശീലനായ മേഘത്തോട് ബാദൽദാനിയോട് ചോദിക്കുകയാണ് മഴ പെയ്യ്ക്കാൻ വേണ്ടി ചോദിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് അതിൽ ഇല്ലാത്ത കാരണം ബുദ്ധിമുട്ടുന്ന കുറച്ച് ഉദാഹരണങ്ങളും പറയുന്നുണ്ട് പ്യാസി ചിടിയ പ്യാസി ഗയ്യ ഖാലി താൽ തലയ്യ സുഖേ ഘാഡ്മേം പടിഹുനയ്യ മച്ചലിയോം ഹൈരാനി ഹുഹേ ദാഹിക്കുന്ന പക്ഷി ദാഹിക്കുന്ന പശുക്കൾ അതുപോലെ ശൂന്യമായ കിണറുകൾ അതുപോലെ ഒഴിഞ്ഞ കടവുകളിൽ തോണിയൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് അതുപോലെ മീനുകളൊക്കെ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത് മഴയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പറയുകയാണ് എന്നിട്ട് ബാദൽദാനി ദാനശീലനായ മേഘത്തോട് മഴയെ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്കി നോക്കാം ഇനി രണ്ട് സ്റ്റാൻസ് കൂടിയുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് വായിക്കാം പിന്നെ അർത്ഥം പറയാം അത് കഴിഞ്ഞ് ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് സെപ്പറേറ്റ് എഴുതിയെടുക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം സാഗർ സി ഭർബർ ജൽ ലാത്തേ ഗാമു ഗാമേം രസ്ബർ സാത്തേ സബ് ജീവോം കി പ്യാസ് ഭുജാത്തെ ധർത്തി ഹോജാ തീഹേ ധാനി ബാദൽദാനി ബാദൽദാനി സാഗർ എന്ന് പറഞ്ഞാൽ കടല് കടലിൽ നിന്നും ജലം നിറച്ച് കൊണ്ടുവരൂ നിറയെ വെള്ളം എടുത്ത് കൊണ്ടുവരൂ ഗാമു ഗാമേം രസ് ബർസാത്തെ ഗ്രാമങ്ങളിലെല്ലാം ഗാമെന്ന് പറഞ്ഞ ഗ്രാമം ഗ്രാമങ്ങളിലെല്ലാം മഴ വർഷിപ്പിക്കൂ സന്തോഷം വർഷിപ്പിക്കൂ സബ് ജീവം കി പ്യാസ് ഭുജാത്തെ എല്ലാ ജീവികളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം ദാഹം ശമിപ്പിക്കൂ ധർത്തി ഹോ ജാത്തി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയിൽ ധാന്യങ്ങൾ കൊണ്ട് നിറച്ച് പച്ചപ്പുള്ളതാക്കുന്നു ബാദൽ ബാദൽദാനി ബാദൽ ദാനം ദാനശീലനായ മേഘമേ ഞങ്ങൾക്ക് മഴ വർഷിക്കൂ എന്ന് പറയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം സാഗർ സി ബർബർ ജൽ ഇല്ലാത്ത കടലിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ജലം നിറച്ച് എന്ന് പറയുന്നത് അത് പറയാൻ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മഴ പെയ്യുന്നത് സമുദ്രങ്ങളിലെ ജലം ബാഷ്പീകരിച്ച് മുകളിലോട്ട് പോയി മേഘങ്ങളിൽ നിന്നാണ് മഴ പെയ്യുന്നത് അപ്പം അങ്ങനെ സമുദ്രത്തിൽ നിന്നും ആവശ്യത്തിനധികം ജലനിറച്ച് കൊണ്ടുവരൂ എന്ന് പറയുന്നത് ഗ്രാമമേം രസ് ബർസാത്ത് ഗ്രാമങ്ങളിൽ സന്തോഷം വർഷിപ്പിക്കൂ സന്തോഷം വർഷിപ്പിച്ച് മഴ പെയ്താലുള്ള ഉപകര ഉപകാരങ്ങള് സന്തോഷങ്ങൾ പറയാണ് സബ്ജീവം കി പ്യാസ് ഭുജാത്ത് എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിച്ച് ഹോ ജാത്തി ഭൂമിയിൽ ധാന്യം നിറഞ്ഞ ധാന്യങ്ങൾ ധാന്യങ്ങൾ കൊണ്ട് നിറച്ച് ഭൂമിയെ പച്ചപ്പുള്ളതാക്കൂ ബാദൽ ധാനി ബാദൽ ധാനി ദാനശീലനായ മേഘമേ മഴ വർഷിപ്പിക്കൂ എന്ന് പറയാണ് ഓക്കെ അപ്പോൾ കടലിൽ നിന്നും നിറയെ വെള്ളം കൊണ്ടുവന്ന് ഗ്രാമങ്ങളിലൊക്കെ മഴ പെയ്യിപ്പിച്ച് ജീവജാലങ്ങളുടെ മുഴുവൻ ദാഹം ക്ഷമിപ്പിക്കുക അതുപോലെ ഭൂമിയിൽ ധാന്യങ്ങൾ കൊണ്ട് നിറച്ച് ഭൂമി പച്ചപ്പുള്ളതാക്കൂ എന്നാണ് പറയുന്നത് ഇനി അതിൽ നമുക്ക് കുറച്ച് വേഡ്സ് എഴുതെടുക്കാം നിങ്ങളത് നോട്ട് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം വെച്ച് പഠിക്കുമ്പോൾ അർത്ഥം കണ്ടുപിടിക്കാൻ എളുപ്പമാവും സാഗർ കടൽ ഗാം ഗ്രാമം സബ് എല്ലാം പ്യാസ് ദാഹം ഭുജാത്തെ ശമിപ്പിക്കുക ധർത്തി ഭൂമി ധാന്യ ധാന്യങ്ങൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റാൻഡൊന്ന് വായിച്ച് വെക്കാം ഫസൽ ധാൻകി ഖേത്തോ മഹക്കേ രാഹു ഘാട് ഹരിയാലി ലഹ്കേ മൻ കിസാൻ കാഹ് ദേഖ് ദേഖ് മേ ടോം തക്ക് പാനീ ബാദൽദാനി ബാദൽ ധാനി ഘൂപ്പ് ചമാച്ചം ബർസോ പാനി ഫസൽ ധാൻകി ഖേത്തോ മഹക്ക് ഫസൽ എന്ന് പറഞ്ഞാൽ വിളവ് ധാന്യങ്ങളുടെ വിളവെടുത്ത് ഖേത്തോം എന്ന് പറഞ്ഞാൽ വയലുകൾ നെൽവയലുകളിൽ ധാന്യങ്ങളുടെ വിളവുകളുടെ സുഗന്ധങ്ങൾ പരക്കട്ടെ എന്നാണ് പറയുന്നത് വിളവ് എടുക്കുക അപ്പോൾ നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ വിളവെടുക്കുമല്ലോ അപ്പം പിന്നെ ധാന്യങ്ങളാവും എല്ലാം ആവും അപ്പോൾ അങ്ങനെ ഖേതം വയലുകളിൽ വിളകളുടെ ധാന്യങ്ങളുടെ സുഗന്ധം പരക്കട്ടെ എന്ന പറയുന്നത് രാഹു ഘാട് ഹരിയാലി ലഹക്കെ രാഹ് എന്ന് പറഞ്ഞാൽ വഴി ഘാട് എന്ന് പറഞ്ഞാൽ കടവുകൾ ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് അപ്പോൾ കടവുകളിലേക്കുള്ള വഴികൾ മുഴുവനും പച്ചപ്പ് കൊണ്ട് നിറയട്ടെ പച്ചപ്പ് വ്യാപിക്കട്ടെ ആദ്യം എന്താ പറഞ്ഞ് വിളവെടുത്ത് ധാന്യങ്ങളുടെ വിളവെടുത്ത് കഴിഞ്ഞ് ആ ഖേദം വയ വയലുകളിൽ മൊത്തം ആ ധാന്യങ്ങളുടെ സുഗന്ധം പരക്കട്ടെ എന്ന് പറയുന്നത് അടുത്ത വരി രാഹുഗാട്ഹരി ആലയിലഹക്കെ കടവുകളിലേക്കുള്ള വഴികളിൽ മൊത്തം പച്ചപ്പ് വ്യാപിക്കട്ടെ പച്ചപ്പ് പറഞ്ഞാൽ മഴ പെയ്ത് പുല്ലുകളും അതുപോലെ എല്ലാം സസ്യങ്ങളാകുമല്ലോ അപ്പോൾ എല്ലായിടവും പച്ചപ്പായിരിക്കട്ടെ മൻ കിസാൻ കായേ ചഹക്കേ കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ മൻ എന്നു പറഞ്ഞാൽ മനസ്സ് കർഷകൻ്റെ മനസ്സിൽ സന്തോഷത്തോടെ പാടട്ടെ സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടട്ടെ എന്ന് പറഞ്ഞു ഗായ എന്ന് പറഞ്ഞാൽ പാടട്ടെ സന്തോഷത്തിൻ്റെ ഗാനങ്ങൾ പാടട്ടെ മേ തക്ക് പാനി വര മേഢ എന്ന് പറഞ്ഞാൽ വരമ്പ് മേഠോം വര വരമ്പുകൾ വരമ്പുകളിൽ മുഴുവൻ വെള്ളം നിറയട്ടെ നമ്മൾ കാണുന്നിടത്ത് മുഴുവൻ വരമ്പുകളിൽ മുഴുവൻ വെള്ളം നിറയട്ടെ ബാദൽ ദാനി ബാദൽ ദാനി ധാനശീലനായ മഴ മേഘമയെ ഘൂപ്പ് ചമാച്ചം ബർസോപ്പാനി ധാരാളം അത്യധികം ഇരുമ്പലോടുകൂടി ധാരാളം മഴ വർഷിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ വിളവ് അപ്പോൾ ഫസൽ ധാൻക്ക് ഖേത്വം മഹക്കെ വിളവെടുത്ത ധാന്യങ്ങളുടെ സുഗന്ധം ഖേത്വം വയലുകളിൽ മുഴുവൻ പറക്കട്ടെ രാഹു ഗ് ഹരി കടവുകളിലേക്ക് വഴി ഉള്ള വഴികളിൽ മൊത്തം പച്ചപ്പ് നിറയട്ടെ കർഷകന്റെ മനസ്സിൽ സന്തോഷഗാനങ്ങൾ പാടട്ടെ പാനി കാണുന്ന വരമ്പുകളിൽ മുഴുവൻ വെള്ളം നിറയട്ടെ ബാദൽദാനി ബാദൽദാനി ഗൂച്ചംപാനി ദാൻശീലനായ മഴമേഘമേ അത്യധികം ധാരാളം മഴ ഞങ്ങൾക്ക് പെയ്യിപ്പിക്കൂ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് സ്റ്റാൻസുകളിലൂടെ നമ്മൾ പറഞ്ഞത് മഴ പെയ്തതിന് ശേഷം അപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് കടലിൽ നിന്നും സാഗർസെ ഭർബർ ജെല്ലാത്തെ കടലിൽ നിന്നും നിറയെ വെള്ളം കൊണ്ടുവന്ന് ഗാമേം ഡ്രസ് ബർസാത്തേ ഗ്രാമങ്ങളിലെല്ലാം മഴ പെയ്പ്പിക്കൂ കി പ്യാസ് ഭുജാത്തെ എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിക്കൂ ധർത്തി ഹോ ജാത്തി ഹെ ധാനി ഭൂമിയിൽ പച്ചപ്പ് ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് പച്ചപ്പുണ്ടാവട്ടെ ഫസൽ ധാൻകി ഖേത്തോ മഹക്കെ വിളകളുടെ വിളകൾ വിളവെടുത്ത് കഴിഞ്ഞ് ധാന്യങ്ങളുടെ വിളവെടുത്ത് കഴിഞ്ഞ് ധാന്യങ്ങളുടെ സുഗന്ധം ഖേത്തോം വയലുകളിലെല്ലാം പരക്കട്ടെ കട അതുപോലെ രാഹുഗാട് ഹരിയാലക്കെ കടവുകളിലേക്കുള്ള വഴികളിൽ മുഴുവൻ പച്ചപ്പ് വ്യാപിക്കട്ടെ കിസാൻ കാന്മ ഗായ ചഹക്കെ കിസാൻ കർഷകൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഗാനങ്ങൾ വരട്ടെ തേക്ക് മേ മേഠോം തക്ക് പാനി നോക്കുന്ന വരമ്പുകളിലെല്ലാം വെള്ളം നിറയട്ടെ ബാദൽദാനി ബാദൽദാനി ഗൂപ്പ് ചമാച്ചം വർഷോപ്പാനി മഴമേഘമേ ധാരാളം മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കൂ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുറച്ച് അർത്ഥങ്ങൾ നോക്കാം ഫസൽ വിളവ് ധാൻ ധാന്യം ഖേദ് വയൽ മഹക്കെ സുഗന്ധം അതായത് വിളകളുടെ സുഗന്ധം പരക്കട്ടെ എന്ന് പറഞ്ഞില്ലേ രാഹ് വഴി ഘാട് കടവ് ഹരിയാലി പച്ചപ്പ് മൻ മനസ്സ് കിസാൻ കർഷകൻ ഗായെ പാടട്ടെ മേഡ് വരമ്പ് വർസോ വർഷിക്കും ഓക്കെ അപ്പം നമ്മൾ ഈ കവിതയിൽ ബാദൽ ധാനി എന്നുള്ള കവിതയിൽ മൊത്തം മഴയുടെ ആവശ്യകതയെക്കുറിച്ച് മഴയെ ആവശ്യപ്പെടുകയാണ് മഴമേഘത്തോട് മഴയെ ആവശ്യപ്പെടുകയാണ് ആദ്യം മിന്നി തിളങ്ങുന്ന മിന്നൽ റാണി എന്നൊക്കെ പറഞ്ഞ് മഴയെ ആകാശത്തെ ഒന്ന് പുകഴ്ത്തി അതുപോലെ പിന്നെ മഴ മഴയില്ലാത്തത് കാരണമുള്ള അവസ്ഥകൾ പ്യാസി ചിടിയ പ്യാസി ഗയ്യ അതുപോലെ അങ്ങനെ നമ്മൾ മഴ ഇല്ലാത്ത അവസ്ഥകൾ പറഞ്ഞു അത് കഴിഞ്ഞ് സാഗർസേ ജല്ലാത്ത സമുദ്രത്തിൽ നിന്നും മഴമേഘത്തോടാണ് പറയുന്നത് സമുദ്രത്തിൽ നിന്നും വെള്ളം ധാരാളം എടുത്ത് ഗാവുമേം രസ് ബർസാത്തേ ഗ്രാമങ്ങളിൽ മഴ വർഷിക്കൂ എന്ന് പറയുകയാണ് എല്ലാ ജീവികളുടെയും പ്യാസ് ഭുജാത്തെ ദാഹം ശമിപ്പിക്കുക ധർത്തിമേം ധാനി ജാത്തി ഭൂമിയിലൊക്കെ പച്ചപ്പ് വന്ന് ധാന്യങ്ങൾ നിറഞ്ഞ് പച്ചപ്പാവട്ടെ ഫസൽ ദാൻകി ഖേത്വമാക്കെ ധാന്യങ്ങളുടെ വിളവെടുത്ത ധാന്യങ്ങളുടെ സുഗന്ധം പരക്കട്ടെ കടവുകളിലേക്കുള്ള വഴികളിലെല്ലാം രാഹുപേർ ഹരിയാലി ലഹക്കെ പച്ചപ്പ് വിടരട്ടെ കിസാൻ കെ മന്മേ നല്ല ഗാനങ്ങൾ വരട്ടെ തക്ക് പാനി കാണുന്ന വരമ്പുകളിലെല്ലാം വെള്ളം വരട്ടെ ബാതൽദാനി ബാതൽദാനി ഗൂപ്പ് ചമാച്ചം ബർസോ പാനി ദാൻ മേഘമേ ഞങ്ങൾക്ക് ധാരാളം മഴ വർഷിക്കൂ എന്ന് പറയാണ് ഓക്കെ അപ്പോൾ ഇതിൽ മഴയുടെ മുന്നതിലുള്ള കാര്യങ്ങളും മഴയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ബാരിഷ് എന്ന് പറഞ്ഞാലും മഴയാണ് അപ്പോൾ ഇസ് കവിതാമയും ബാരിഷ് കെ ബാരേമ്യം കഹത്തേഹെ ഈ കവിതയിൽ ബാരിഷ് മഴയെക്കുറിച്ചാണ് കെ ബാരേമ്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അബൌട്ട് മഴയെക്കുറിച്ച് ഇസ് കവിതാമയും ബാരിഷ് കെ ബാരേമ്യം കഹുത്തേഹെ ഓർ ബാരിഷ്ക്കെ ബാദ് കെ ഹാലത്ത് ബി കഹത്തേഹെ മഴയ്ക്ക് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട് ഓക്കേ അപ്പം ഇനി അതിന് താഴെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ബാരിഷ് സെ കോൺ കോൺ ഖുഷ് ഹോത്തേഹെ ബാരിഷ് മഴ മഴ കാരണം ആർക്കൊക്കെ സന്തോഷമാകുമെന്ന് പറയുന്നത് നമ്മൾ കവിതയെ ബേസ് ചെയ്ത് വേണമെങ്കിൽ പറയാൻ മഴ കാരണം ആർക്കൊക്കെ സന്തോഷമാകും സഭീ ജീവജാലോക്കോ ബാരിഷ് സെ ഖുഷ് ഹോത്തഹെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനായാലും സസ്യങ്ങൾക്കായാലും മൃഗങ്ങൾക്കായാലും എല്ലാം മഴ സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പം രണ്ട് കവിതയിൽ മൊത്തം പറഞ്ഞ് ഒരുപാട് കുറച്ച് ജീവജാലങ്ങളുടെ പേരുണ്ട് നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഗർഗോഷ് മോർ ഹിരൺ ചിടിയ അങ്ങനെ കുറച്ച് ജീവജാലങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട് അവർക്കും അതുപോലെ മനുഷ്യർക്കും മച്ചലിയാം അതുപോലെ കിസാൻ എല്ലാവർക്കും എല്ലാവർക്കും ഈയൊരു മഴ കാരണം മഴ വ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാകും സബീ ജീവജാലം സഭി ജീവിയോ ജീവിയോ ബാരിഷ് സെ ഖുഷ് ഹോത്താഹെ എല്ലാ ജീവജാലങ്ങളും മഴ കാരണം സന്തോഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ ഈ ബാദൽദാനി എന്നുള്ള കവിത നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നവർ കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അപ്പം മഴയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള കവിതയാണ് ബാബുലാൽ ശർമ്മ പ്രേം എഴുതിയ ബാദൽദാനി എന്നുള്ള കവിത അപ്പോൾ എനിക്ക് നിങ്ങൾ നന്നായിട്ട് ഈ കവിത വായിക്കുക വായിച്ച് അർത്ഥങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക ഇനി അതുപോലെ ഇതിൽ നിന്ന് ചിലപ്പോൾ ആശയങ്ങൾ എഴുതാനൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ ആശയങ്ങൾ മനസ്സിലാക്കണം മഴയുടെ ആവശ്യകതയെക്കുറിച്ച് മഴയുടെ മുന്നേ ഉള്ള കാര്യങ്ങളെക്കുറിച്ചും മഴയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഈ കവിതയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത എൻ്റെ വീഡിയോ കിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് വേഗം പഠിക്കാം വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ താങ്ക്